ഹായ് ഹലോ, വെൽക്കം ടു നാടൻ ടേസ്റ്റി കുക്കിംഗ്. ഇന്ന് നമുക്ക് പുഴുങ്ങിയ മുട്ട ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയ ഒരു തോരൻ തയ്യാറാക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുഴുങ്ങിയ മുട്ട ഇതുപോലെ ചെറിയ പീസസ് ആക്കിയത് 4 എണ്ണം, 2 വലിയ സവാള ചോപ്പ് ചെയ്തത്, പച്ചമുളക് സ്ലൈസ് ചെയ്തത് 2 എണ്ണം, വെളുത്തുള്ളി 6 അല്ലി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ചതച്ച മുളക് 2.5 ടീസ്പൂൺ, ക്രഷ് ചെയ്ത കുരുമുളക് 1 ടീസ്പൂൺ, പിന്നെ കുറച്ച് കറിവേപ്പില, തേങ്ങ ചിരകിയത് 1/4 കപ്പ്, ഉപ്പ് 2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 2.5 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതിന് കൂടുതൽ രുചി. അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചെറുതായി കൊത്തിയരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അപ്പൊ സവാള ഒന്ന് കളറ് മാറി വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കണം. ഇനി അതിലോട്ട് 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ കളറൊന്ന് മാറി വരുന്നവരെ നമുക്ക് വഴറ്റണം. ഇനി അതിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ മഞ്ഞൾപ്പൊടിയുടെ ആ റോ ടേസ്റ്റ് മാറുന്നവരെയും ഒന്ന് വഴറ്റി കൊടുക്കണം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലോട്ട് ആക്കണം. മുളക് കൂടി ചേർത്തിട്ട് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി തേങ്ങ ചിരകിയ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ വഴറ്റി കൊടുക്കണം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തേങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരണം. ഈ സമയം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പൊ മുട്ടയൊക്കെ പൊടിഞ്ഞു പോകാത്ത വിധം മെല്ലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ 1-2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അവസാനം കുരുമുളക് ഇതുപോലെ തരിതരിപ്പായി പൊടിച്ചത് കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മളുടെ നല്ല പുഴുങ്ങിയ മുട്ട കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിൻ്റെ ഉള്ളിലൊക്കെ റോൾ ചെയ്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.